നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് പാൽ മിഠായി അല്ലെങ്കിൽ പാൽക്കോവ എന്നൊക്കെ അറിയപ്പെടും വളരെ എളുപ്പമാണ് ഉണ്ടാക്കി എടുക്കാറുണ്ട് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള സാധാരണ ചെരുവുകൾ മാത്രമേ ഉള്ളൂ അപ്പോ എല്ലാരും തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇപ്പൊ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയല്ലേ ഇപ്പൊ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി നല്ല ടേസ്റ്റി റെസിപ്പിയാണ് മിക്കവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുള്ള ഒരു മിഠായിയാണ് പാൽക്കോവ അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാരിപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസിപ്പികൾ ട്രൈ നോക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ റെസിപ്പി ഒന്ന് ഷെയർ തീർക്കാനും മറക്കല്ലേ അപ്പോൾ ഒട്ടും സമയം കണ്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കീപ്പ് ഓൺ വാച്ചിങ് കാര്യം പാൽമിഠായി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് എടുത്താൽ പാനിലേക്ക് നമുക്കൊരു കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു മൈദയ്ക്ക് നല്ല വേവ് ഉണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴാണ് കറക്റ്റ് വേവായിട്ട് വരിക ഇനി ഒരു പച്ച ടേസ്റ്റ് മാറിയും വരണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ കരിഞ്ഞു പോകരുത് തീ കൂട്ടി വെക്കരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലുള്ളത് എവരുടെ പാൽപ്പൊടിയാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ പാൽപ്പൊടി കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് അതായത് ഒട്ടും വെള്ളം ചേർക്കാത്ത പാല് ഒരു നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും ആവുമ്പോൾ പാലിൻ്റെ ടേസ്റ്റ് കുറച്ചൊന്നും മുന്നോട്ട് നിൽക്കും അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരിച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി ഓൾറെഡി നമ്മൾ അരക്കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ഈ മൈദയും പാൽപ്പൊടിയും കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട് പാൽപ്പൊടിക്കും കുറച്ച് വേവുണ്ട് പച്ച ടേസ്റ്റൊക്കൊന്ന് മാറി വരണം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കണ്ടോ ഈ ഒരു പരുവാണ് വേണ്ടത് ഒരുപാട് ലൂസ് ആവാനോ എന്നാൽ ഒരുപാട് തിക്കാവാനോ പാടില്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇപ്പോൾ മൈദയൊക്കെ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വിട്ട് പോരുന്നുണ്ട് ഇതാ കണ്ടോ ഇതാണ് പരുവം ഈ ഒരു പരുവത്തിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് മിഠായി സെറ്റായിട്ട് കിട്ടും അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ ഇപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ ഓർഗാനിക് ഷുഗർ ആണ് എടുത്തേക്കുന്നത് അതാകുമ്പോൾ ഹെൽത്തിന് കുറച്ചും നല്ലതാണ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഷുഗർ ഏതാണോ അതെടുക്കുക രണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അരക്കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് അതായത് പൗഡർ ഷുഗർ അരക്കപ്പാണ് വേണ്ടത് കറക്റ്റ് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈവനായിട്ട് ഇളക്ക് യോജിപ്പിക്കണം അപ്പോൾ ഒരു സ്പാച്ചില ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏലക്കായ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ ഏലക്കായ ചേർക്കേണ്ട ഒഴിവാക്കാം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയ രണ്ട് ഏലക്കായ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഇനിയിപ്പോൾ സ്പാച്ചിലെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിയിലെ മാവൊക്കെ കുഴച്ചെടുക്കത്തില്ലേ അതുപോലെ കൈവച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഇതാ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു ബോക്സിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ബോക്സിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്താ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോക്സ് എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് നമ്മുടെ മിഠായി സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോരുത്തരും ബോക്സിൻ്റെ ഷേപ്പ് അനുസരിച്ചിരിക്കും കറക്റ്റായിട്ട് ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മിഠായി പോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോക്സിന് മുക്കാൽ ഭാഗം മാത്രമേ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോഴെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ് കിട്ടും ഞാനൊരു ട്വൻറ്റി മിനിറ്റ്സ് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കുകയാണേ അത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട് നമ്മുടെ മിഠായി കറക്റ്റ് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഈ ബോക്സ് ഒന്ന് മറിച്ചു കൊടുക്കാം കൈവച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇതുങ്ങൾ വിട്ടുപോരും നമ്മൾ ബോക്സിൽ നെയ്യൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ ആയതുകൊണ്ട് തന്നെ മുറിച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം പ്ലേറ്റ് ഒന്നും പൊട്ടിപ്പോവാണ്ട് സൂക്ഷിക്കണം കട്ടിങ് പാട്ടിൽ വെച്ചിട്ടാണെങ്കിൽ കറക്റ്റ് നമുക്ക് ഈസി ആയിട്ട് തന്നെ മുറിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ് നമ്മളിതിലേക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ പൊടിഞ്ഞ് പോരും വയലിട്ടാൽ തന്നെ അലിഞ്ഞു പോരും നല്ലൊരു സ്വീറ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ടേസ്റ്റി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ അൻഡിൽ ദെൻ ബൈ